സി പ്രസിഡന്റ് മാർട്ടിൻ ജോർജ്. മാർട്ടിൻ ജോർജ്, ഈ സംഭവത്തിൽ നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത്? ഇത് സി പി എം നടത്തിക്കൊണ്ടിരിക്കുന്ന തട്ടിപ്പ് പച്ചയായി പുറത്തു വന്നിരിക്കുകയാണ്. ഇവിടെ വിവരാകാശം വെച്ച് അന്വേഷണം നടത്തി അതിൽ കൃത്യമായി കാര്യങ്ങൾ ബോധ്യപ്പെട്ട് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ട് എന്ന് മനസ്സിലായപ്പോൾ ആ വിവരാവകാശം കൊടുത്ത ആളെ മൃഗീയമായി ആക്രമിക്കുന്ന ഒരു സംഭവമാണ് അവിടെ ഉണ്ടായിട്ടുള്ളത്. ഇതിനകത്ത് നമുക്കറിയാം, അവര് പെൺകുട്ടിയെ പോയി ഭീഷണിപ്പെടുത്തി, അതുപോലെ പെൺകുട്ടിയുടെ ഫാദറിനെ സുരേഷിനെ മർദ്ദിക്കുന്നത് നമ്മൾ കണ്ടു. ആ പെൺകുട്ടിയാണ് ബാലസംഘത്തിന്റെ ജില്ലാ കമ്മിറ്റി മെമ്പറാണ് ആ പെൺകുട്ടി. പാലയാട് കോളേജിൽ പഠിക്കുന്ന പെൺകുട്ടി ബാലസംഘത്തിന്റെ ജില്ലാ കമ്മിറ്റി മെമ്പറാണ് എന്ന് ആ കുട്ടി തന്നെ പറയുകയാണ്. ഇത് നിങ്ങൾ അതിനകത്ത് ഒന്നും കൂടി പറയേണ്ടത്, 8000 രൂപ ഇതിനകത്ത് 8000 രൂപ ഒരു മരം മുറിക്കാൻ വേണ്ടി വരും എന്ന് പറഞ്ഞുകൊണ്ടാണ്, അതുകൊണ്ടാണ് ഇത് കുറഞ്ഞത് എന്നുള്ള വാദഗതിയുമായി ഇപ്പോൾ വരികയാണ്. നമുക്കറിയാം, എല്ലാ വാഹനങ്ങളും കടന്നു പോകാൻ പറ്റുന്ന രീതിയിലാണ് മുനിസിപ്പാലിറ്റി ഇതിനു വേണ്ടി റോഡ് പാലം പണിയാൻ വേണ്ടി അനുമതി കൊടുത്തിരിക്കുന്നത്. 4 മീറ്റർ കൊണ്ട് പോകുന്ന വാഹനങ്ങൾ എങ്ങനെയാണ് നമുക്കറിയാലോ. അപ്പൊ കൃത്യമായി 5.5 മീറ്റർ ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ ഒരുപാട് പേർ ഉപയോഗിക്കുന്ന ഒരു പാലമാണിത്. അപ്പോൾ ഇതിനകത്ത് നടന്നിരിക്കുന്ന കൃത്യമായ തട്ടിപ്പാണ്. ആ തട്ടിപ്പ് പുറത്തു കൊണ്ടുവരുന്നത് ആരായാലും, അത് സി പി എമ്മിന്റെ ആൾക്കാരായാലും ശരി, ആരായാലും അവരെ ആക്രമിക്കുന്ന ഒരു സ്വഭാവം സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം കൃത്യമായിട്ടുണ്ട്. നമ്മളറിയാം, പിരിവിന് പോയി കഴിഞ്ഞാൽ പിരിവ് കൊടുത്തില്ലെങ്കിൽ, അത് കൊടുത്തില്ലെങ്കിൽ കൃത്യമായ ആക്രമണം നേരിടേണ്ടി വരുന്ന സാഹചര്യമുണ്ട്. പല സ്ഥലങ്ങളിലായി നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അതുപോലെ തന്നെ തട്ടിപ്പ് അവിടെ തന്നെ പയ്യന്നൂരിൽ തന്നെ വേറൊരു തട്ടിപ്പ് കൂടി വന്നിരിക്കുന്നു. എന്തിന്റെ പേരിലാണ് ഇലക്ഷന് പിരിവെടുത്തതിന്റെ പേര് 2 സീറ്റ് വെച്ചിട്ട് പിരിവെടുത്തു. അതുപോലെ രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പ് വന്നു. അതുപോലെ തന്നെ ഏറ്റവും